ഹലോ, വെൽക്കം ടു ലേണിനോ. ദിസ് ഇസ് ധന്യ. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡ്യൂൾ 11 സ്മാർട്ട് ഡിവൈസ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പം അതിലെ ഫസ്റ്റ് പാർട്ടാണ്, എം സി ക്യുവിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എം സി ക്യൂസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സ്പ്ലെയിൻ ആൻഡ്രോയിഡ് ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ. ഓക്കെ, ആൻഡ്രോയിഡിന്റെ ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ എന്താണെന്ന് പറയാം. ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഓൺ ക്രിയേറ്റ്, ഓൺ സ്റ്റാർട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്യൂം, ഓൺ റെസ്യൂം. അത് കഴിഞ്ഞ് പോസ്, ഓൺ റെസ്യൂം. അത് കഴിഞ്ഞ് പോസ്, പോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ്, സ്റ്റോപ്പ് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട്. സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സ്റ്റോപ്പ്, സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട്. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രോയ്. ഓക്കെ, ആറ് കാര്യങ്ങളാണ് വരുന്ന ആക്ടിവിറ്റി ലൈഫ് സൈക്കിളിനകത്ത്. ക്രിയേറ്റ്, സ്റ്റാർട്ട്, റെസ്യൂം, പോസ്, സ്റ്റോപ്പ്, റീസ്റ്റാർട്ട് ആൻഡ് ഡിസ്ട്രോയ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൗ മെനി സൈസസ് ആർ സപ്പോർട്ടഡ് ബൈ ആൻഡ്രോയിഡ്? ഓപ്ഷൻസ്, ആൻഡ്രോയിഡ് സപ്പോർട്ടഡ് ഓൾ സൈസസ്, ആൻഡ്രോയിഡ് ഡസ് നോട്ട് സപ്പോർട്ട് ഓൾ സൈസസ്, ആൻഡ്രോയിഡ് സപ്പോർട്ട് സ്മോൾ, നോർമൽ, ലാർജ് ആൻഡ് എക്സ്ട്രാ ലാർജ് സൈസസ്. സൈസ് ഈസ് അൺഡിഫൈൻഡ് ഇൻ ആൻഡ്രോയിഡ്. ഓക്കെ, ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്നത് 4x4 സൈസാണ്. ഒന്ന് സ്മോൾ, നോർമൽ, ലാർജ്, എക്സ് എൽ, എക്സ്ട്രാ ലാർജ്. ഓക്കെ, ഇങ്ങനെ 4 സൈസ് മാത്രമാണ് ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സൈസൊന്നും സപ്പോർട്ട് ചെയ്യില്ല, സ്മോൾ, നോർമൽ, ലാർജ് ആൻഡ് എക്സ്ട്രാ ലാർജ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൗ ടു അപ്ഗ്രേഡ് എസ് ക്യൂ ലൈറ്റ് ദ ഡേറ്റാ ബേസ് ഫ്രം ലോവർ വേർഷൻ ടു ഹയർ വേർഷൻ ഇൻ ആൻഡ്രോയിഡ് എസ് ക്യൂ ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എസ് ക്യൂ ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാറ്റാബേസ് ആണ്. അപ്പോൾ ആ ഡാറ്റാബേസിൻ്റെ ലോവർ വേർഷനിൽ നിന്ന് ഹയർ വേർഷനിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്, എ യൂസിംഗ് ഹെൽപ്പർ ക്ലാസ്, ബി യൂസിംഗ് കേഴ്സർ, സി യൂസിംഗ് ഇൻറ്റൻറ്റ്, ഡി നൺ ഓഫ് ദ എബോവ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഹെൽപ്പർ ക്ലാസ് ആണ്. ഓക്കെ, യൂസിംഗ് ഹെൽപ്പർ ക്ലാസ് വി ക്യാൻ അപ്ഗ്രേഡ് ദ എസ് ക്യൂ എൽ ഐ ഡാറ്റാബേസ് ഫ്രം ദ ലോവർ വേർഷൻ ടു ഹയർ വേർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കമാൻഡ്സ് നീഡഡ് ടു ക്രിയേറ്റ് എ പി കെ ഇൻ ആൻഡ്രോയിഡ്? അപ്പോൾ ആൻഡ്രോയിഡ് എ പി കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കമാൻഡ്സ് എന്തൊക്കെയാണ്? ഓപ്ഷൻസ്, നോ നീഡ് ടു റൈറ്റ് എനി കമാൻഡ്സ്. ബി, ക്രിയേറ്റ് എ പി കെ അണ്ടർസ്കോർ ആൻഡ്രോയിഡ് ഇൻ കമാൻഡ് ലൈൻ. സി, ജാവാ സി, ഡി എക്സ് ടൂൾ, എ പി ടി ടൂൾ, ജാർ സൈനർ ടൂൾ ആൻഡ് സിപ്പ് അലൈൻ. ഡി, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, ഇതിൽ കമാൻഡ്സ് ആണ് ചോദിക്കുന്നത്. എ പി കെ ആൻഡ്രോയിഡ് എ പി കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് ജാവാ സി, ഡി എക്സ് ടൂൾ, അതുപോലെ എ പി ടി ടൂൾ, ജാർ സൈനർ, അതുപോലെ സിപ്പ് അലൈൻ, ഇത്രയും ടൂൾസ് അതിൽ ആവശ്യമാണ്. ഓക്കെ, ഇത്രയും കമാൻഡ്സ് ആവശ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് കമ്പനി ഡെവലപ്ഡ് ആൻഡ്രോയിഡ്? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആൻഡ്രോയിഡ് INC ആയിരുന്നു ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ദെൻ 2005 അത് ഗൂഗിൾ പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ആദ്യം ആൻഡ്രോയിഡ് INC ആണ്, അതാണ് ആൻസർ വരെ. ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് കമ്പനി ബോട്ട് ആൻഡ്രോയിഡ്? ഓക്കെ, ആരാണ് ആൻഡ്രോയിഡ് പർച്ചേസ് ചെയ്തത്? ഗൂഗിൾ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7, വെബ് ബ്രൗസർ അവൈലബിൾ ഇൻ ആൻഡ്രോയിഡ് ഈസ് ബേസ്ഡ് ഓൺ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഡ്രോയിഡിന്റെ വെബ് ബ്രൗസർ ബേസ് ചെയ്തിട്ടുള്ളത് എന്തിനെയാണ്? സോഴ്സ്, ഓപ്പൺ സോഴ്സ് വെബ് കിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആൻഡ്രോയിഡിന്റെ വെബ് ബ്രൗസർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്രോമോ, ഫയർഫോക്സോ, അല്ലെങ്കിൽ വെബ്, സോറി, ഒപ്പേറെ ഒന്നുമല്ല, ഓപ്പൺ സോഴ്സ് വെബ് കിറ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8, ആൻഡ്രോയിഡ് ഈസ് ബേസ്ഡ് ഓൺ വിഷ് കേണൽ? ഓക്കെ, നമുക്ക് അറിയാം ലിനക്സ് കേണലാണെന്ന്. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് ഈസ് ബേസ്ഡ് ഓൺ വിഷ് ലാംഗ്വേജ്, ജാവ ലാംഗ്വേജ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10, ആൻഡ്രോയിഡ് ഡസൻ സപ്പോർട്ട് വിച്ച് ഫോർമാറ്റ്? നമ്മൾ കുറേ ഫോർമാറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, MP4, MPEG, MIDI, AVI. ഓക്കെ, അപ്പോൾ ഇതിൽ AVI ആണ് ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യാത്തത്. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് സപ്പോർട്സ് വിച്ച് ഫീച്ചേഴ്സ്? ഇപ്പോൾ തന്നിട്ടുള്ളതിൽ ഏത് ഫീച്ചേഴ്സാണ് ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്നത്? ഓക്കെ, മൾട്ടി ടാസ്കിംഗ്, ബ്ലൂടൂത്ത്, വീഡിയോ കോളിംഗ്, ഓൺ ഓഫ് ദ എബോവ്. ഓക്കെ, ആൻസർ ഇസ് ഓൺ ഓഫ് ദ എബോവ്. നമുക്ക് ആൻഡ്രോയിഡ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും, മൾട്ടി ടാസ്ക്, ബ്ലൂടൂത്ത്, വീഡിയോ കോൾ, ഇത്രയും സപ്പോർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 12, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയലോഗ് ബോക്സസ് ആർ സപ്പോർട്ടഡ് ബൈ ആൻഡ്രോയിഡ്? അലേർട്ട് ഡയലോഗ്, പ്രോഗ്രസ് ഡയലോഗ്, ഡേറ്റാ പിക്കർ ഡയലോഗ്, ടൈം പിക്കർ ഡയലോഗ്. ഇതിൽ ഏതൊക്കെ ഡയലോഗ് ബോക്സ് ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 and 2, 3 and 4, സി ഓൾ ഓഫ് ദി ബോ, ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിലെ എല്ലാം എന്താ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അലേർട്ട് ഡയലോഗ്, പ്രോഗ്രസ് ഡയലോഗ്, ഡേറ്റ് പിക്കർ ഡയലോഗ്, ടൈം പിക്കർ ഡയലോഗ്, ഇതെല്ലാം തന്നെ
ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13, യൂസിംഗ് എ കണ്ടന്റ് പ്രൊവൈഡർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ആർ ഏബിൾ ടു പെർഫോം. കണ്ടന്റ് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓപ്ഷൻസ്, അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഓക്കെ, കണ്ടന്റ് പ്രൊവൈഡേഴ്സ് വെച്ചാൽ അപ്പോൾ ഇതിൽ ഏതൊക്കെ ചെയ്യാം, ഓപ്ഷൻ A 1 2 3, B 2 3 4, C all of the above, D none of these. അപ്പോൾ എല്ലാം വരുന്നുണ്ട്, 1 2 3 4 നാലും വരുന്നുണ്ട്. സോ ഓൾ ഓഫ് ദ എബോ, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, നാലും കണ്ടന്റ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.